നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids ആനന്ദ പൂക്കളുടെ വസന്തമഴ ഏറ്റുവാങ്ങാൻ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. രസകരമായ അനുഭവങ്ങളിലൂടെ നമുക്ക് പുതിയ പാഠങ്ങൾ നൽകുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. എന്താ എന്റെ പപ്പീസേ, വരാൻ പോകുന്ന കലോത്സവത്തിനുള്ള നാടൻ പാട്ടാ ഞങ്ങൾ നോക്കുന്നത്. നീ ഒന്ന് കൂടെ പാട്, അല്ലാതെ കളിക്കില്ലേ. സമയത്ത് കലക്കും. ഓ, അങ്ങനെ കലക്കാതിരിക്കാനാ ഇപ്പഴേ പാടി പഠിക്കാൻ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഗെയിം ഒന്ന് തീർത്തോട്ടെ. ഫോണിൽ കളിക്കുന്നു. അതന്നെ പപ്പീസേ, അധിക സമയം ഫോണിൽ കളിക്കുന്നത് നന്നല്ല. ഓ, പിന്നെ ഫോണിൽ ഗെയിം കളിച്ച ആകാശം ഇടിഞ്ഞു വീഴൊന്നും ഇല്ലല്ലോ. പപ്പീസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നേരെ ഫോണിന്റെ അമിതോപയോഗത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസവും വമ്പൻ സാർ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഈ ഗെയിം ഇല്ലെങ്കി എന്റെ കാര്യം പോക്ക. എങ്ങനെയുണ്ട് പപ്പീസ്, കൂട്ടുകാര് പറയുന്നത് അല്പമെങ്കിലും കേക്കണം. ഓ, കൂട്ടുകാര് പോലും കൂട്ടുകാര്. കൂട്ടുകാരായിരുന്നെങ്കി കമ്പവിടെ കിടക്കണ കാര്യം നിങ്ങൾ പറയുമായിരുന്നില്ലേ. അതിന് പപ്പീസ് ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് ഗെയിം കളിച്ചാ പോരായിരുന്നു. ഓ ശരി ശരി, നിങ്ങൾ വലിയ പണക്കാരി, ഞങ്ങൾ പാവപ്പെട്ടവര്. ഇനി എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. കഷ്ടം തന്നെ ആട്ടോ, അവന്റെ അപ്പൻ എത്ര കഷ്ടപ്പെട്ടാ അവനെ വളർത്തുന്നതെന്നോ. എന്നിട്ട് അവൻ ആവശ്യപ്പെടുന്നത് എന്തും അവന്റെ പപ്പ വാങ്ങിക്കൊടുക്കുമെന്നേ. എനിക്ക് അവൻ പോയപ്പോ എന്തോ ഒരു വിഷമം. അതിന് നമ്മളൊന്നും ചെയ്തതല്ലോ. എന്നാലും ആ, എന്നാ പോട്ടെ, നമുക്ക് പോവാം. പോയി ഭയങ്കര വായനയാണല്ലോ. എന്താ കൊരുത്, ഒട്ടും മേനേഴ്സ് ഇല്ലാതെ. ചേടാ, ഇതെന്ത് പറ്റി? ഹലോ, ഏയ്, ഓയ്, അല്ല എന്താ പപ്പീസേ, ഒരു ഒടുക്കത്തെ ഒരു ആലോചന. ഏ അല്ല, കഴിഞ്ഞ ദിവസം ഇവർ കാരണം എന്റെ ഒരു ഫോൺ പോയി. അല്ല, അവര് ഫോൺ എന്ത് ചെയ്തെന്നാ? ഓ, ഒന്നും പറയണ്ട, ഒരു കണക്കിന് നന്നായി.
പപ്പ പുതിയ ലാപ്ടോപ്പ് വാങ്ങി തരാമെന്നാ പറഞ്ഞത്. ലാപ്ടോപ്പ് നേരാണോ ഈ പറയുന്നത്? പപ്പയ്ക്ക് ഇതിനൊക്കെ എവിടുന്നാ പണം? അതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞാലേ പപ്പ എന്തും വാങ്ങിത്തരും. ആഹാ, ഭാഗ്യവാൻ. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ടല്ലോ, പപ്പ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിത്തരും. എന്തായാലും ഗംഭീര് പോയത് നന്നായി. അതെന്താ, വലിയ വീട്ടിലേതാണെന്നാ വിചാരം. ശരിയാ, പക്ഷേ 5 പൈസ ചെലവാക്കില്ല. അതും ശരിയാ, കോളേജിൽ വരെ പോകുന്നതേ ഇത് നടന്നിട്ടാ. നമ്മളൊക്കെ വണ്ടിക്ക് പോകുമ്പോ കുത്തി പിടിച്ച് നടക്കും. ഗംഭീറിന് പണത്തിന്റെ അഹങ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കപിലും ആ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ടാ. നമ്മൾ ഇല്ലാത്തവര് ലാവിഷ് ആയിട്ട് ജീവിക്കുന്നു, ഉള്ളവര് പിശുക്കി പിശുക്കി ജീവിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമ്പത്തിനനുസരിച്ചുള്ള ജീവിതമാ നമുക്ക് നല്ലത്. കപിലേ, പണം ഇന്ന് വരും നാളെ പോകും, ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളത്. അതും ശരിയാ. കുറെ നേരമായല്ലോ അതും ശരിയാ ഇതും ശരിയാ എന്നൊക്കെ പറയുന്നത്. ശരിയല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നിങ്ങള് പണക്കാരുടെ ജീവിതം പണം പിശുക്കി വെച്ചുള്ള ജീവിതം. അതും ശരിയാ. പോക്ക് കണ്ടില്ലേ? ഇതിനേ 10-25,000 രൂപയായി. ഓ, നിന്റെ പപ്പ എത്ര നല്ലവനാ. പണം അത് പപ്പയ്ക്കൊരു പ്രശ്നമല്ല. അല്ല, പപ്പീസ് വീട്ടിൽ കിടന്ന് കരഞ്ഞൻ ബഹളമുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങി തന്നത്. അത് ശരിയാ, പക്ഷേ പപ്പ പണം കണ്ടെത്തും. ലാപ്ടോപ്പൊക്കെ ആയിട്ടാണല്ലോ ഇതൊക്കെ എവിടുന്ന് കിട്ടി? അല്ല, ഇത് പപ്പീസിന്റേതാ സാറേ, പുതിയതാ. എൻട്രൻസ് എക്സാം അടുത്തു വരിക, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കുന്നുണ്ട് സാറേ. നല്ല പോലെ പഠിക്കണം, അത്രയും പണം ചെലവാക്കുന്നത് അറിയാം സാർ. ആ ശരി ശരി, ലാപ്പിൽ നോക്കിക്കോളൂ. അല്ല, ഈ പപ്പീസ് എവിടുന്നാ ഈ ലാപ്ടോപ്പ് സംഘടിപ്പിച്ചത്? ആ, ഒരു കണക്കിന് നല്ലതാ, കോച്ചിങ്ങിന് ഉപകാരപ്പെടും. അപ്പോ കുറേ പണമായി കാണുമല്ലേ? അതെ സാർ, ഫീസും മറ്റുമായി കുറേ പണം ചെലവായി. എന്തായാലും ഇനി പിള്ളേർ പഠിച്ചാ മതി. അതെ അതെ, ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് നല്ല തയ്യാറെടുപ്പ് തന്നെ വേണം അല്ലേ സാറേ? തീർച്ചയായും, നല്ല പോലെ പരിശ്രമിക്കണം, എങ്കിലേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ഗംഭീർ നല്ല പോലെ ശ്രമിക്കുന്നുണ്ട് സാർ. ഗംഭീർ മാത്രമല്ല, പപ്പീസും മറ്റുള്ളവരും ശ്രമിക്കുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി പപ്പീസ് ലാപ്ടോപ്പ് വരെ വാങ്ങിയിട്ടുണ്ട്. പപ്പീസിന്റെ പപ്പ എന്തുമാത്രം കഷ്ടപ്പെട്ടവന് പഠിപ്പിക്കുന്നത്. ശരിയാ, കൂലിപ്പണി എടുത്ത് മക്കളെ എൻട്രൻസ് എഴുതിക്കുക എന്നൊക്കെ പറയുന്നത് അത്ഭുതം തന്നെയാ. പപ്പീസിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, ദേ ഇരിക്കുന്നു. എന്താ, പപ്പീസിന്റെ പപ്പ വിശ്രമത്തിലാണോ? പപ്പീസിന്റെ പപ്പ എന്തോ വലിയ വിഷമത്തിലാണല്ലോ സാറേ. ഞാൻ ആകെ വിഷമത്തില്ല. പപ്പീസിന്റെ പപ്പ കാര്യം പറ സാറേ. എന്റെ മകൻ പപ്പീസിന്റെ കാര്യം ഓർക്കുമ്പോ. എന്താ പപ്പീസിന് പറ്റിയത്? പപ്പീസിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണല്ലോ. സാറേ, പപ്പീസിന്റെ എൻട്രൻസിന്റെ ഫീസ് അടക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയില്ല സാറേ എവിടുന്നാ പണം കിട്ടുക. പപ്പീസിന് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി കൊടുത്തല്ലോ പഠിക്കാനായിട്ട്. എന്റെ സാറേ, അത് പറയാത്തതാ ഭേദം. ഞാൻ ഫീസ് അടക്കാൻ വെച്ച പണം കൊണ്ടാ അത് വാങ്ങിയത്. ഓഹോ, ദേ ആദ്യം ഫീസ് പിന്നെ പോരായിരുന്നോ ലാപ്ടോപ്പ്? അതാ പ്രശ്നം, അവന്റെ ഫോൺ പോയി. ലാപ്പ് വാങ്ങി കൊടുത്തില്ലേ കോളേജിൽ പോകില്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചില്. പപ്പീസിന്റെ ഫോൺ പോയത് എങ്ങനെയാണെന്ന് ഗംഭീർ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. പപ്പീസിന്റെ പപ്പ വിഷമിക്കാതെ, പണം നമുക്ക് ഏത് വിധേനയും ഉണ്ടാക്കാം. അതെ അതെ, പപ്പീസിന്റെ പപ്പ വാ. ദേ ഫീസ് അടയ്ക്കാൻ ചേട്ടന് വേണ്ട പണം ഞാൻ തരാം. ആ പപ്പീസിന്റെ പപ്പേ, ഈ ഗംഭീറിന്റെ പപ്പ വലിയ കാശുകാരനായത് പെട്ടെന്നൊന്നുമല്ല. പണം മിതമായി ആവശ്യത്തിന് മാത്രം ചെലവാക്കി ഒരു സേവിംഗ് പ്ലാനിലൂടെയാ.
എനിക്കതറിയില്ല. മക്കൾ എന്താവശ്യപ്പെട്ടാലും ഞാനത് സാധിച്ചു കൊടുക്കും. അതാ പ്രശ്നം. അവർക്ക് പഠിക്കാൻ ആവശ്യമായ സഹായം ചെയ്യണം. അല്ലാതെ ഫോൺ, ലാപ്പ്, ബൈക്ക് ഇതൊക്കെ അധിക ചെലവാ. ഞാൻ ചെലവ് ചുരുക്കി ജീവിക്കുമ്പോ പലരും എന്നെ കളിയാക്കുമായിരുന്നു. എന്തിനു പറയുന്നു, എന്റെ മകൻ ഗംഭീരനെ വരെ അവന്റെ കൂട്ടുകാർ കളിയാക്കി. പക്ഷേ അവൻ എന്നേക്കാൾ ലളിതമായ ജീവിതം നയിക്കുന്നു. കോളേജിൽ പോലും അവൻ നടന്നാണ് പോകുന്നത്. അതെ അതെ, ഗംഭീരനെ പോലെയുള്ളവരെ മാതൃകയാക്കി വേണം കുട്ടികൾ വളരാൻ. എന്ത് ചെയ്യാ സാറേ, പപ്പീസിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പപ്പീസിന്റെ പപ്പ വിഷമിക്കാതെ എന്റെ കൂടെ തൽക്കാലം വാ. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നമുക്ക് നടക്കാം. എന്തായാലും ഫീസ് അടച്ചപ്പോ സമാധാനമായി. എന്റെ ഫീസ് അടയ്ക്കാനേ പപ്പ ഇപ്പം വരും. ഞാൻ എന്തായാലും അടുത്ത ദിവസം അടയ്ക്കുന്നുള്ളൂ. പപ്പയ്ക്ക് ATM വരെ ഒന്ന് പോകണം, പണം എടുക്കണം, അത്ര മാത്രം. ഈ പപ്പീസ് എത്ര ഭാഗ്യവാനാ. ശരിയാ, ഫീസ് അടയ്ക്കാൻ പറഞ്ഞ, ഫോണ് വാങ്ങാൻ പറഞ്ഞ, ലാപ്പ് വാങ്ങാൻ പറഞ്ഞ, എല്ലാം റെഡി. അതെ അതെ, എന്നാ ശരി. അപ്പോ നാളെ കാണാം കേട്ടോ, ബൈ. സൂപ്പർ വണ്ടിയല്ലേ. ഏ പപ്പീസ്, എവിടെയൊക്കെ അന്വേഷിച്ചു? നിന്റെ പപ്പ തന്നു വിട്ടതാ. ഓ, ATM നിന്ന് എടുത്ത പണമായിരിക്കും. അതെ അതെ, ATM നിന്ന് എടുത്തതാ. ഈ പപ്പയ്ക്ക് എന്താ ഇവിടെ വരെ ഒന്ന് വന്നാലേ. എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കേ ഓക്കേ, എന്തായാലും കറക്റ്റ് ടൈമിന് പൈസ കിട്ടി. നന്നായി. അത് ഓ, ഇതാണ് എനിക്ക് ഗംഭീറിനോട് ദേഷ്യം. സ്വന്തം വീട്ടിൽ നിന്നും പപ്പീസിന് വായ്പ കൊടുത്ത പണം. ഓ, എന്നിട്ടും അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ. ഏ കപിൽ, ഞാൻ വായ്പ കൊടുത്ത പണമാണെന്ന് അവന്റെ കൂട്ടുകാരെങ്ങാനും അറിഞ്ഞാൽ. അറിഞ്ഞാ എന്താ? അവൻ അവരുടെ ഇടയിൽ വലിയ ഗമയിൽ നിൽക്കുമ്പോ അവനെ ചെറുതാക്കുന്നത് ശരിയാണോ? അവൻ നമ്മളെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയതാ. അതൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ നമ്മളോട് തെറ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? പിന്നെ പപ്പീസും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഓ, ഇത്രയധികം കൂട്ടുകാരെ മനസ്സിലാക്കുന്ന ഗംഭീർ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്നെ എനിക്ക് മറക്കാനാവില്ല. ഈ പണവും പ്രതാപവും ഒക്കെ ഉണ്ടായതും എളിമയും ദൈവവിശ്വാസവും അഹങ്കാരവും ഇല്ലാത്തത് കൊണ്ടാ. മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമാ എന്റെ പപ്പ എന്നെ പഠിപ്പിച്ചത്. ലളിതമായ ജീവിതം ഞങ്ങൾ സാമ്പത്തികമായി ഉയർത്തി, ഈശ്വര വിശ്വാസം അന്യരിലേക്ക് അടുപ്പിച്ചു. അതിലൂടെ പരസ്പരം സഹജീവികളെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ പപ്പീസിനെയും പപ്പീസിന്റെ കുടുംബത്തെയും വൻ ദുരന്തത്തിൽ നിന്നും കരകയറ്റിയ ഗംഭീറിനും ഗംഭീറിന്റെ പപ്പയ്ക്കും ആയിരം നന്ദി. നമുക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും അവിടെ താങ്ങായി നമ്മോടൊപ്പം നമുക്ക് കൂട്ടായി എന്നും ദൈവമുണ്ട്, അത് മറക്കരുത്. നർമ്മഭൂമിയിൽ നിന്നും ഇനി നമ്മൾ എത്തിച്ചേരുന്നത് കുഞ്ഞു വർത്തമാനങ്ങളുമായി വരുന്ന ടിങ്കുവിന്റെ ലോകത്തേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങൾ? അങ്കിൾ, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അയ്യോ, സാധാരണ നീയല്ലേ എനിക്ക് കഥ പറഞ്ഞു തരാറുള്ളത്? ഇന്ന് ഞങ്ങൾ പറഞ്ഞു തരണം. ഓ, ഇന്ന് ഞാൻ പറഞ്ഞു തരണം എന്നാ പറയുന്നേ. അതെ, ടിങ്കുവിന് കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്. ടിങ്കുവിന് മാത്രമല്ല, എല്ലാ കൂട്ടുകാർക്കും കഥ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രാജാവിൻ്റെ കഥ പറയാൻ പോവാണ്. ഏത് രാജാവിൻ്റെ? അങ്കിൾ, ഒരു സ്ഥലത്തെ, ഒരു രാജ്യത്തെ വളരെ ഭംഗിയായി ഭരിച്ച ഏറ്റവും നല്ലവനായ ഒരു രാജാവിൻ്റെ കഥയാണ്. അതെ, ഒരു രാജാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ നീക്കിവെച്ചു. ആ നാട്ടിലെ എല്ലാവർക്കും ആ രാജാവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ഈ രാജാവ് ആളുകളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി സഹായിക്കും. ചിലപ്പം വേഷമൊക്കെ മാറി അവിടെയുള്ള കുടിലുകളിലൊക്കെ പോയി അവരുടെ ദയനീയമായ അവസ്ഥ കണ്ട്
പിന്നീട് അവരെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകും. അങ്ങനെ രാജാവ് ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവായി മാറി. ഇതുപോലെ രാജാവ് ഉണ്ടെങ്കിൽ നല്ലായിരുന്നല്ലേ? അതെ, ആ രാജാവ് ആ ദേശം മാത്രമേ ഭരിക്കുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? എന്താ? അവൻ രാജാദി രാജാവും കർത്താദി കർത്താവുമാണ്. ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവ് കർത്താവായി യേശുക്രിസ്തുവാണ്. അതെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് നമ്മളെ സഹായിക്കുവാനും നമ്മോട് കൂടെ വരുവാനും ഒക്കെ ഈ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ദിവസം ആ രാജാവ് തീരുമാനിച്ചു. തൻ്റെ രാജ്യത്തുള്ള എല്ലാവർക്കും ഇഷ്ടംപോലെ സമ്മാനങ്ങൾ നൽകുക. കാരണം തൻ്റെ ഒരു പിറന്നാൾ വരുന്നുണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ചാണ് രാജാവ് ഈ തീരുമാനം നടത്തുവാനായിട്ട് ഇടയായത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തൻ്റെ ഭടന്മാരെ വിളിച്ചു, എന്നിട്ട് അവരോട് പറഞ്ഞു, ദേശം മുഴുവൻ എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ആളുകൾക്ക് സമ്മാനം കൊടുക്കുവാനായിട്ട് നാം തീരുമാനിച്ച വിവരം അറിയിക്കണം. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? അവർ ആ ദേശം മുഴുവൻ നടന്ന് ആ വിളംബരം ചെയ്തു. ഡും 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 ഡും, രാജാവ് അറിയിക്കുന്നത്, രാജാവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവർക്കും ഇഷ്ടംപോലെ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും സന്തോഷമായങ്ങൾ? എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം രാജാവ് കൊടുക്കുന്ന സമ്മാനമല്ലേ? എന്നാൽ ചില ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ സമ്മാനങ്ങളെല്ലാം കരുതി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തണം. അങ്ങനെ രാജകൊട്ടാരത്തിലെ ആളുകളെല്ലാം വളരെയധികം തിരക്കിലായി. ചിലരതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, ചിലർ രാജ്യം മൊത്തം അറിയിക്കുന്നു. ആളുകളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടെ ഈ രാജാവിൻ്റെ പിറന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര ദിവസം കാത്തിരുന്നു ഞങ്ങൾ? ഇനി 10 ദിവസമുണ്ട്. ഓരോ ദിവസം അവരെണ്ണി. 9 ദിവസമായി, 8 ദിവസമായി, 7 ദിവസമായി, അങ്ങനെ എണ്ണി എണ്ണി ഇനി 1 ദിവസം കൂടി ബാക്കിയുള്ളൂ. കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. കുട്ടികൾക്ക് സന്തോഷമാണെന്നോ? അവരിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ഹോ, രാജാവ് എന്തെല്ലാം സമ്മാനങ്ങളാണ് തങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാകും. ടിങ്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? കിൻഡർ ജോയ്. ഓ, അത് ശരി. പിന്നെയോ? ഒരുപാട് ഇഷ്ടമുണ്ട് എന്നാ പറയുന്നേ. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിന് വേണ്ടി അവർ കാത്തിരുന്നു. പിന്നെ അമ്മച്ചിമാരും ആൻറ്റിമാരും അവർക്കിഷ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ രാജാവ് ഒരുക്കി അതൊക്കെ എടുക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു. എന്നിട്ട് എന്തുണ്ടായെന്ന് അറിയാമോ? അങ്ങനെ പറഞ്ഞ ദിവസമായി. രാവിലെ തന്നെ എല്ലാവരും രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്നു. ഇനി 6 മണിയാകണം ഗേറ്റ് തുറക്കുവാനായിട്ട്. അതിനുവേണ്ടി എല്ലാവരും വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. രാജാവ് വന്നു. സമ്മാനങ്ങളൊക്കെ നോക്കി തൃപ്തിയായി രാജാവ് ഒരു മൂലയ്ക്ക് കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്നു. 6 മണിയായപ്പോൾ ഗേറ്റ് തുറന്നു. പിന്നെ അല്ലാതെ എല്ലാവർക്കും വളരെ സന്തോഷമായി കാണുമല്ലേ. അതെ, ടിങ്കുവിനെ പോലെ തന്നെ കൂട്ടുകാരും ആദ്യം ഓടി. ചിലരൊക്കെ ചോക്ലേറ്റ് എടുക്കാൻ ഓടി, ചിലരൊക്കെ ഡ്രസ്സ് എടുക്കാൻ ഓടി, ചില ആൻറ്റിമാരൊക്കെ നല്ല സാരി നോക്കി ഓടി. അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ എടുക്കാനായിട്ട് തിരക്ക് കൂടി. രാജാവ് ഇങ്ങനെ നോക്കുക, എല്ലാവരെയും ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? രാജാവ് നോക്കിയപ്പം ഒരു പെൺകുട്ടി, അവള് ഇതിലൊന്നും തിരക്ക് പിടിക്കാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ടെന്താ ഞങ്ങൾ ചെയ്തത്? രാജാവ് ഒരു പഠനം വിട്ടു. ആ പെൺകുട്ടിയെ വിളിപ്പിച്ചു. ആ പെൺകുട്ടി രാജാവിൻ്റെ അടുക്കൽ വന്ന വഴി ആ പെൺകുട്ടി ഇങ്ങനെ പാടി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു രാജാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. രാജാവിന് ഒരുപാട് സന്തോഷമായില്ലേ? പിന്നെ രാജാവിൻ്റെ സമ്മാനങ്ങൾ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടി. പക്ഷേ ഒരാൾ പോലും രാജാവിൻ്റെ അടുക്കൽ വന്നില്ല. എന്നാൽ ഈ പെൺകുട്ടി വന്ന് ഈ വിഷു ചെയ്തപ്പോൾ രാജാവിന് ഒരുപാട് സന്തോഷമായി. അത് നല്ല കാര്യമല്ലേ? പിന്നല്ലാതെ, നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ രാജാതി രാജാവിൻ്റെ നന്മകൾ നമ്മൾ അനുഭവിക്കും. മഴ നമുക്കാവശ്യമാണ്, വെയിൽ നമുക്കാവശ്യമാണ്, ഭക്ഷണം നമുക്കാവശ്യമാണ്, പാർപ്പിടം നമുക്കാവശ്യമാണ്,
ഈ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനം നമ്മളെല്ലാം സ്വീകരിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെന്നില്ലെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രിയ കൂട്ടുകാരെ, ആ രാജാവിനുള്ള ദുഃഖം ദൈവത്തിനും ഉണ്ടാകും. അയ്യോ അങ്കിൾ, ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതെ, നാം ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരായിരിക്കണം. രാജാവിൻ്റെ അടുക്കൽ ഈ പെൺകുട്ടി എന്നപ്പോൾ രാജാവിന് ഒരുപാട് സന്തോഷമായി. രാജാവ് അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമായി, നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്? ഇവിടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, പലതും തീർന്നുപോയി, എന്നാലും നിനക്കിഷ്ടപ്പെട്ട സമ്മാനം ഞാൻ തരാൻ തയ്യാറാണ്. അവൾ കുറച്ചു നേരം മൗനമായിരുന്നു. എന്നിട്ട് അമ്മ അവൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്ക് അപ്പനും അമ്മയൊന്നുമില്ല, എനിക്ക് താമസിക്കാൻ വീടൊന്നുമില്ല, ഈ കൊട്ടാരത്തിൽ എന്നെ താമസിക്കാനായിട്ട് അനുവദിക്കൂവെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഇവിടെ വെറുതെ താമസിക്കണ്ട, എൻ്റെ മകളായിട്ട് രാജകുമാരിയായിട്ട് താമസിച്ചുകൊള്ളാൻ അനുവാദം കൊടുത്തു. നല്ല സന്തോഷമല്ലേ? പിന്നല്ലാതെ, അവളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്ര നല്ല രാജാവാണല്ലേ. നമ്മുടെ രാജാതി രാജാവായ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്താവശ്യപ്പെട്ടാലും കിട്ടും. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച്, ദൈവത്തോട് എന്നും നല്ല ബന്ധം പുലർത്തി ജീവിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ അല്ലേ. ഓക്കെ, എന്നാൽ ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളിയാട്ടങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കത്തുകൾ അയക്കേണ്ട വിലാസം: വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ്, ശാലോം ടി വി, പെരുവണ്ണാമൂഴി പി ഒ, കോഴിക്കോട്. പിൻകോഡ് 6735228. വിനോദം കഴിഞ്ഞു, ഇനി പഠനം, പ്രാർത്ഥന, വിശ്രമം. ബൈ ബൈ.